ഹലോ, വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് റെസിപ്പീസിലൊക്കെ നമ്മൾ ചേർക്കുന്ന ചിക്കൻ സ്റ്റോക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇനി തൊട്ട് നമ്മൾ പുറത്തുനിന്ന് ചിക്കൻ സ്റ്റോക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കെന്നാൽ ചിക്കൻ സ്റ്റോക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള മെഷർമെൻറ്റാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവോള, ഒരു 2 മീഡിയം സൈസ് സവോള വേണം. അപ്പോൾ വലിയൊരു സവോള എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം മതിയാകും. ഇതിപ്പോൾ 2 ചെറിയ സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 ചെറിയ സവോള അല്ലെങ്കിൽ വലിയൊരു സവോള എടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതുപോലെ ഒരു വലിയ തക്കാളി എടുക്കുക. വല്ലാണ്ട് വലുപ്പം വേണ്ട, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്താൽ മതി. പിന്നെ ഒരു കൈ നിറയെ വെളുത്തുള്ളി. വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി. പിന്നെ ക്യാരറ്റ്. ക്യാരറ്റ് ഒരെണ്ണം വലുതായിട്ടൊന്നും എടുക്കണ്ട, ഒരെണ്ണത്തിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതി. ക്യാരറ്റ് ജസ്റ്റ് ഒരു പേരിന് മാത്രം എടുത്താൽ മതി, ഒരുപാടൊന്നും എടുക്കണ്ട. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ 4 പീസാക്കിയിട്ട് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ക്യാരറ്റ്. പിന്നെ ക്യാപ്സിക്കം, ഞാൻ 2 കളറ് എടുത്തിട്ടുണ്ട്, അത് 2 ചെറിയ പീസ്. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും, മാക്സിമം ചേർക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്യാരറ്റ് എടുക്കുമ്പം വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകം, 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 5-6 ഏലക്ക, പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക്, ഇത്രയും വേണം. ഇതൊക്കെ നമ്മൾ 400 ഗ്രാം ചിക്കനിലേക്ക് കട്ടോ എടുക്കുന്നത്, ഇത്രയും അളവൊക്കെ. പിന്നെ ഇതിലേക്ക് ചിക്കൻ, ഞാൻ പറഞ്ഞല്ലോ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടെന്ന്. ചിക്കൻ ഞാൻ തൊലിയോട് കൂടിയുള്ള ചിക്കൻ പീസും എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിങ്സ് ഇപ്പോൾ എങ്ങനെയായാലും നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ വിങ്സൊക്കെ അധികം ആവശ്യമില്ലാത്തൊരു പീസാണ്. അപ്പോൾ വിങ്സ് ഞാൻ 4 വിങ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ. പിന്നെ 2 ചിക്കൻ്റെ തൈസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 400 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എപ്പോഴും നല്ലത് ഇതുപോലത്തെ ഐറ്റംസൊക്കെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് നേരം കുക്ക് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ സാധാ പ്രഷർ കുക്കർ ഇല്ലാണ്ടേ ഉണ്ടാക്കാം, പക്ഷേ ഇത് പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടി പ്രഷർ കുക്കറാണ് നല്ലത്. പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ആദ്യം ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ സവോള ഇതുപോലെ ഒരു വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല കേട്ടോ, വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ തക്കാളിയും അതുപോലെ തന്നെ വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളിക്ക് പകരം നമുക്ക് വിനാഗിരി ചേർത്താലും മതി. അപ്പോൾ വിനാഗിരി ചേർക്കുവാണെങ്കിൽ അതിപ്പോൾ ചേർക്കണ്ട. അപ്പോൾ തക്കാളി ചേർക്കാണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയ ശേഷം ലാസ്റ്റ് നമ്മൾ ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് വേണം വിനാഗിരി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തക്കാളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ തക്കാളി തന്നെ വേണം. പിന്നെ അതുപോലെ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ക്യാരറ്റ് 4 പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ക്യാരറ്റ്. അതുപോലെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. പിന്നെ ജീരകവും അതുപോലെ കുരുമുളകും ഏലക്കയും അതുപോലെ ഉപ്പ്. ഉപ്പ് എപ്പോഴും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരു പേരിന് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരുപാട് വേണ്ട. കാരണം നമ്മൾ കറികളിലേക്കൊക്കെയാണ് ഇതിട്ട് കൊടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ അംശം കൂടുതലാവരുത്. പിന്നെ ഇതിലേക്ക് ഇത് മുങ്ങുന്ന അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് വേണം, അത് വറ്റിച്ചെടുക്കും വേണം. അപ്പം ഇതുപോലെ ഈ ഒരു ലെവലിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്യുക. 3 വിസിൽ അടിച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. 3 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലല്ല എന്നാണെങ്കിൽ ഒരു 1-2 മണിക്കൂർ നമ്മൾ സാധാ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 3 വിസിൽ വന്ന ശേഷം, പ്രഷറൊക്കെ പോയ ശേഷമാണ് ഞാനിപ്പോൾ അത് തുറക്കുന്നത്. അപ്പോൾ അതായത് ഇത്രയും വെള്ളമുണ്ട്, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുവാണ്.
അപ്പോൾ നമ്മൾ സാധാരണ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം ഇത് ഇങ്ങനെ ഉടച്ച് കളയാണ്ട് വെള്ളം മാത്രം വേഗെടുക്കും, എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ എടുത്ത് വെക്കാനുള്ള സംഭവമാണല്ലോ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക, ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ചിക്കനൊക്കെ ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാകും, എന്നാലും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിന് മുമ്പ് നമ്മൾ ക്യാരറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് എടുത്ത് മാറ്റുക. ക്യാരറ്റ് ഇതിൽ വെച്ചിട്ട് നമ്മൾ വല്ലാണ്ട് കുക്ക് ചെയ്താൽ ക്യാരറ്റ് ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും, അപ്പോൾ പിന്നെ ക്യാരറ്റിൻ്റെ കളറും കൂടി നമ്മളെ സ്റ്റോക്കിലോട്ട് വരും, ക്യാരറ്റ് പെട്ടെന്ന് ഉടഞ്ഞു വരുന്നതല്ലേ. അപ്പോൾ ക്യാരറ്റ് നമ്മൾ എടുത്ത് മാറ്റുക, എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ക്യാരറ്റ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ക്യാരറ്റിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും ആ ഒരു ചിക്കൻ സ്റ്റോക്കിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക, എന്നിട്ട് സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൊടുക്കണം, നന്നായിട്ട് ഉടയണം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളൊരു അരിപ്പയിലൂടെ വേണം ഒരു ബൗളിലേക്ക് മാറ്റാൻ. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അത് സ്ക്യൂസ് ചെയ്തിട്ട് ആ ഒരു നീര് നന്നായിട്ട് എടുക്കണം കേട്ടോ. നീര് മാത്രം മതി, അതിൻ്റെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും വേണ്ട. ചിലർ ഇത് ജ്യൂസൊക്കെ അടിച്ചിട്ട് ഉണ്ടാവും ചേർക്കുന്നത്, അങ്ങനെയൊന്നും ചെയ്യേണ്ട. അങ്ങനെ വരുമ്പം നമ്മൾ ആ സ്റ്റോക്ക് നന്നായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതുപോലെ വെള്ളം മാത്രം എടുത്താൽ മതി, മാക്സിമം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക വെള്ളം. അപ്പോൾ അരിപ്പിലൂടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, ഇതിലൊരുപാട് വെള്ളം ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കാനുള്ളതാണ്, നമ്മൾ കുറേ കാലം ഇത് എടുത്തു വെക്കാനുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാന് ചൂടാക്കുവാണ്, അതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാനുള്ളത് ഓയിലാണ്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കോൺ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ എടുക്കാം. കോൺ ഓയിൽ എടുക്കാൻ കാരണം ഞാൻ സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ വാങ്ങിക്കാറില്ല, അപ്പോൾ കോൺ ഓയിലാണ് വാങ്ങിക്കാറ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. എന്നിട്ട് ഇനി ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കുക, പാന് ചൂടായിട്ട് എണ്ണ ഒഴിച്ച ശേഷം ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കുക. നമ്മളിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് ഈ ഓയിലിലേക്ക് ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ്. അപ്പം നമ്മൾ ഓയിലിലേക്ക് കോൺഫ്ലോർ ചേർക്കുമ്പോൾ കട്ടിയിലായി കിടക്കരുത്, അഥവാ കട്ടിയിലാണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്, ഒരു 3 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ഈ ഓയിലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചൂടായ പോലൊന്നും തോന്നില്ല, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, തിളക്കേണ്ടൊന്നും ആവശ്യമില്ല. അപ്പോഴേക്ക് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതലും നമ്മൾ ചേർക്കേണ്ടത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ച് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഗരം മസാലപ്പൊടിയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിപ്പോഴും നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചെറിയ ഒരു തിക്നെസ് ഉണ്ടാവുള്ളൂ, ഒരുപാട് തിക്കൊന്നും ആവില്ല. ഇതിൽ ഒരുപാട് വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വരണം. ഞാൻ കുറച്ചുകൂടെ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ആദ്യം ചേർത്തത് കുറച്ച് കുറഞ്ഞു പോയി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യുന്നത് കേട്ടോ, വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, അപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇനി ഇതൊരു 10-20 മിനിറ്റ് എങ്ങനെയായാലും ഒന്ന് കുക്ക് ചെയ്യണം. പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് നോക്കാം കേട്ടോ, കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണമെന്ന് വേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊന്ന് വന്ന് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം അധികം ഇല്ല എന്നാണെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി വരും. ഞാനിപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. പിന്നെ നമ്മളിത് കുറേ സ്റ്റോർ ചെയ്യാനുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോക്കാക്കി എടുക്കാൻ. പെട്ടെന്ന് തന്നെ നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം ഇരിക്കാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെയാണ്. ഇനി ഇത് നല്ല കട്ടിയായിട്ട് വരണം, അപ്പോൾ ആ പരുവമാവുന്ന വരെ നമ്മളിത് കുക്ക് ചെയ്യണം.
അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് വേണ്ട കേട്ടോ കോൺഫ്ലോർ, ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും. നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം കോൺഫ്ലോർ ചേർക്കാൻ, കുറേ ചേർക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി കൈ വിടാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് കട്ടിയായി. ഇനി ഇതിൻ്റെ പരുവം എങ്ങനെയെന്ന് മനസ്സിലാക്കുകയെന്ന് പറഞ്ഞാൽ, നമ്മളിതിങ്ങനെ ഇതാക്കുമ്പം ഇത് കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത പാടന്നെ ഒരു ചെറിയൊരു ലൂസ് പരുവായിരിക്കും. പിന്നെ നമ്മളിതിങ്ങനെ സ്പാറ്റിലോണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ അടിയിൽ ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പോലെ ഒരു ഹൽവയുടെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ ആവുന്ന വരെ നമ്മളിത് മിക്സ് ചെയ്യണം. നമ്മൾ സ്പാറ്റിൽ വെച്ചിട്ടിങ്ങനെ ആക്കുമ്പോൾ ഈ പാനിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവം ആവുന്ന വരെ നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതാ നേരത്തേലും കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്, ഇനിയും ഒരുപാട് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഒരു 20 മിനിറ്റ് എങ്ങനെയായാലും എടുക്കുന്നുണ്ട് ഇത് നല്ലോണം തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു തവണ ഉണ്ടാക്കിയാൽ മതി, ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 30 ദിവസമൊക്കെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീസറിൽ 30 ദിവസമൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ എത്രയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് കുറേ കാലമൊന്നും എടുത്ത് വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതാ വീണ്ടും ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പോരുന്നുണ്ടോ നോക്കുക, കണ്ടോ പാനിൽ നിന്ന് കുറച്ചുകൂടെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്, എന്നാലും ആ ഒരു കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹൽവയുടെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ട്രേ വേണമെങ്കിലും എടുക്കാം കേട്ടോ, സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ എടുക്കാം. പിന്നെ ഞാനിത് ഐസ് ട്രേ ആണ്. ഐസ് ട്രേയിൽ ആകുമ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള പീസ് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഐസ് ട്രേ ആണ് നല്ലത്. ഐസ് ട്രേ ഇല്ല എന്നാണെങ്കിൽ വലിയൊരു സ്റ്റീലിൻ്റെ പാത്രമോ ഗ്ലാസിൻ്റെ പാത്രമൊക്കെ എടുക്കാം. അപ്പോൾ ഐസ് ട്രേയിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ സ്പൂണും ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും. നമ്മളിപ്പോൾ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 2 ക്യൂബൊക്കെ മതിയാകും. അപ്പോൾ ഇതിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും അഡിക്റ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല എന്താ പറയുക, ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, ചിക്കൻ സ്റ്റോക്കാണ്. ഒരുപാട് റെസിപ്പീസിൽ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ, ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ, ഇനിയിപ്പോൾ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ട്രേയിലേക്കും ഇതുപോലെ ഐസ് ട്രേയിലേക്കും ഒഴിച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഒരു 5-6 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വയ്ക്കണം, എന്നിട്ട് വേണം ഇത് നമ്മൾ അത് പാക്ക് ചെയ്യാനൊക്കെ. അപ്പം ഫ്രീസറിൽ ഞാൻ രണ്ടും കൂടി ഫ്രീസറിൽ വയ്ക്കുന്നുണ്ട്. ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവറും ചെയ്യുന്നുണ്ട്. നന്നായിട്ടില്ല, ഇതുപോലെ കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് സെറ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഐസ് ട്രേയിലുള്ളത് നമുക്ക് ഓരോ ക്യൂബ്സായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പം ഈ കടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നല്ല സ്ക്വയറിലുള്ള ഒരു സ്റ്റോക്ക് ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രേയിൽ കാണിക്കുന്നത്. ഏറ്റവും നല്ലത് ഇതുപോലെ ഐസ് ട്രേയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റും, പെട്ടെന്ന് യൂസ് ചെയ്യാനും പറ്റും.
പിന്നെ ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നത്. നമ്മൾ കുറച്ച് നേരം പുറത്ത് വെച്ചാൽ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും കേട്ടോ. അപ്പം അപ്പോഴേക്കും നമ്മളിത് യൂസ് ചെയ്യണം. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നതും ഫ്രീസറിൽ തന്നെയാണ്. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയാകും, ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ഞാൻ ട്രേയിൽ വെച്ചത്. ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇതുപോലെ ഓരോ പീസായിട്ട് എടുക്കാൻ. നമുക്ക് ഒരുപാട് റെസിപ്പീസിൽ ഈ ചിക്കൻ സ്റ്റോക്ക് ചേർക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഞാനിപ്പോൾ മന്തി ഉണ്ടാക്കിയ സമയത്ത് ഈ ചിക്കൻ സ്റ്റോക്ക് മാത്രമായിരുന്നു, അതിൽ മസാല ഒന്നും ചേർക്കാണ്ട് ചിക്കൻ സ്റ്റോക്കുകൾ മാത്രമായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ സ്റ്റോക്കൊന്നും വാങ്ങിക്കാറില്ല, ശരീരത്തിന് കേടാണ് അതുകൊണ്ട് വാങ്ങിക്കാറില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചില റെസിപ്പീസിൽ ഇത് മസ്റ്റായിട്ട് വേണ്ടി വരും. എന്നാൽ നമുക്കിത് പുറത്തുനിന്ന് വാങ്ങിക്കാനും പറ്റാത്തൊരവസ്ഥയൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേർക്കൊക്കെ. അന്നത്തെ ആ ഒരു വീഡിയോയിലും മന്തിയുടെ വീഡിയോയിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ സ്റ്റോക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാന്നൊക്കെ. ഇത്രയും സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പം കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആകും. അപ്പോൾ ഇങ്ങനെ അലുമിനിയം ഫോയിലിൽ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഓരോ പീസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ താഴത്തെ ലെയറിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓരോന്ന് ഓരോന്നായിട്ട് ഒന്ന് തൊടാണ്ട് ഓരോ പീസാക്കിയിട്ട് വെക്കേണ്ടി വരും. പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്കിതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്ന പോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടും കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ നിന്നിപ്പോൾ ഒരു രണ്ട് പീസ് ചിക്കൻ സ്റ്റോക്കൊക്കെ മതിയാകും നമുക്ക് ഏതെങ്കിലും റെസിപ്പീസിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഒരു പീസ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ട് പീസ് ചേർക്കേണ്ടി വരും, അത്രയും ഡിഫറൻസ് ഉള്ളൂ. കാരണം ഇതിൽ വേറെ ഒന്നും നമ്മൾ അഡിക്റ്റീവ്സോ അല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടാനോ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.